കുമളി സ്പ്രിംഗ് വാലിയിൽ നിരന്തരമായ വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി കർഷക സംരക്ഷണ സമിതി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ കടക്കുന്നത് തടയാൻ അടിയന്തര നടപടി വേണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു പ്രതിഷേധ പരിപാടി ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കുമളി സ്പ്രിംഗ് വാലി മുല്ലയാർ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കൃഷിയിടങ്ങളിലെ വന്യജീവി ആക്രമണം കൃഷി നശിപ്പിക്കുന്നതിനു പുറമെ വന്യജീവികൾ ജനങ്ങളുടെ ജീവനെ ഭീഷണിയായതോടെയാണ് പ്രത്യക്ഷ സമരവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ടു പേരെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത് ജനവാസ മേഖലകളിലേക്കുള്ള വന്യജീവികളുടെ കടന്നുവരവ് തടയാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ ഈ സമരത്തെ കണ്ടില്ല എന്നുള്ള നിഷേധാത്മക നിലപാട് തുടരുകയാണെങ്കിൽ ഞങ്ങൾ അവരെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ പ്രതിഷേധവുമായി ഞങ്ങൾ ഉടൻ തന്നെ എത്തിച്ചേരും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നുവരുന്നത് തടയാൻ നിരവധി പദ്ധതികളുണ്ട് എന്നാൽ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കൃഷിക്കാരുടെ വിഷയങ്ങൾ പരിഗണിക്കില്ല എന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് 3.5 കോടി രൂപയുടെ ഒരു പ്രൊജക്ട് സമർപ്പിച്ചിട്ട് വളരെ നാളുകളായി എന്നുള്ളതാണ് അപ്പം ചിലയിടങ്ങളിൽ നമുക്ക് ട്രഞ്ച് പിടിക്കേണ്ടി വരും ചിലയിടങ്ങളിൽ നമുക്ക് മറ്റു തരത്തിലുള്ള സോളാർ വേലികൾ അല്ലെങ്കിൽ ക്രാഷ് കാർഡ് ഫെൻസിങ്ങോ റെയിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഫെൻസിംഗ് സംവിധാനത്തിലേക്ക് പോകേണ്ടി വരും അതിനൊക്കെ ആവശ്യത്തിന് മുതലമുടക്കാൻ കഴിയണം കണ്ണു തുറന്ന് ഗവൺമെൻറ് ഈ കാര്യം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണം ആവശ്യത്തിന് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് കർഷകരുടെ പ്രശ്നങ്ങളും കർഷകർക്കുള്ള നഷ്ടപരിഹാരവും ചൂണ്ടിക്കാട്ടി വിവിധ ഓഫീസുകളിൽ നിവേദനം നൽകി നടപടി ഉണ്ടായില്ല എങ്കിൽ തുടർ സമരം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് സ്പ്രിംഗ് വാലി സമരസമിതി നൽകുന്നത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി